നമസ്കാരം. ജഗത് പിതാവാണ് സാക്ഷാൽ പരമശിവൻ. സകല ചരാചരങ്ങളുടെയും നാഥനും പിതാവുമാകുന്നു. അതിനാൽ നമ്മെ എല്ലാവരെയും ഭഗവാൻ ഒരു പിതാവിൻ്റെ അഥവാ പിതൃവാത്സല്യത്തോടെ നോക്കിക്കാണുന്നു. നാം ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മെ തിരുത്തുന്നതുമാകുന്നു. നാം വിഷമിക്കുമ്പോൾ ഭഗവാൻ നമ്മെ തലോടി ആശ്വസിപ്പിക്കുന്നതുമാകുന്നു. നാം സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കുകയും കരയുമ്പോൾ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന പരമമായ ആ ശക്തിയാണ് മഹാദേവൻ. ദേവന്മാർ പോലും കൃത്യതയോടെ ആരാധിക്കുന്ന ദേവനാണ് മഹാദേവൻ. എന്നാൽ സ്നേഹത്തോടെ അല്പം ജലം സമർപ്പിച്ചാൽ പോലും അതീവ സന്തുഷ്ടനാകുന്ന ദേവത കൂടിയാണ് സാക്ഷാൽ മഹാദേവൻ. നമ്മെ മനസ്സിലാക്കുവാനും നമ്മോടൊപ്പം നമ്മെ സഹായിക്കുവാനും ഒരു വിളിപ്പാടകരെ ഭഗവാൻ ഉണ്ടാകുന്നതാണ്. ഭഗവാന്റെ അതിവിശിഷ്ടമായ മന്ത്രവുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിൽ ഓം നമ ശിവായ എന്ന് രേഖപ്പെടുത്തു. ഓം നമ ശിവായ സംസ്കൃതത്തിലെ സുപ്രസിദ്ധമായ മന്ത്രമാണ് ഓം നമ ശിവായ എന്ന ഈ മന്ത്രം. ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തിന് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. ശിവനെ ഞാൻ നമിക്കുന്നു എന്നാണ് അർത്ഥം. 5 അക്ഷരങ്ങളുള്ള ശിവമന്ത്രമാണ് നമ ശിവായ എന്ന ഈ മന്ത്രം. അതിനാൽ പഞ്ചാക്ഷരി മന്ത്രം എന്നും അറിയപ്പെടുന്നതാകുന്നു. യജുർവേദത്തിലെ ശ്രീ രുദ്രചക്ര സ്തോത്രത്തിൽ നിന്നും എടുത്ത മന്ത്രം കൂടിയാണ് ഇത്. ഈ മന്ത്രത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാകുന്നു. ന എന്നാൽ ഭഗവാൻ തന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യം എന്നാണ് അർത്ഥമാക്കുന്നത്. മ എന്നാൽ പ്രപഞ്ചത്തെയും, ശി എന്നാൽ ശിവനെയും, വാ എന്നാൽ ഭഗവാന്റെ ലാളിത്യം, യാ എന്നാൽ ആത്മവിശ്വാസം എന്നിങ്ങനെയാകുന്നു. ഈ അർത്ഥങ്ങളാണ് ഓരോ വാക്കിനും ഉള്ളത്. കൂടാതെ ഈ 5 അക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളെയും സൂചിപ്പിക്കുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ന ഭൂമിയും, മ ജലവും, ശി അഗ്നിയും, വ വായുവും, യ ആകാശവുമാകുന്നു. പരമശിവനുമായി ബന്ധപ്പെട്ടും ഈ മന്ത്രത്തിൻ്റെ ഓരോ അക്ഷരവും പരാമർശിക്കുന്നതാകുന്നു. ന എന്നാൽ നാഗേന്ദ്രഹാരനായ നാഗത്തെ ആഭരണമായി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതേപോലെ മ എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട് ഇപ്രകാരമാണ് പറയുന്നത്. മന്ദാഗ്നി ഗംഗാനദിയിലെ ജലത്തിൽ കുളിച്ച ശിവൻ എന്നർത്ഥമാക്കുന്നു. ശി എന്നാൽ വിടർന്നു നിൽക്കുന്ന താമര, അതായത് ഭഗവാന്റെ ഭംഗിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വ എന്നാൽ വസിഷ്ഠനെ പോലുള്ള മഹാ ഋഷിമാർ ആരാധിക്കുന്ന ദേവൻ എന്നർത്ഥമാക്കുന്നു. യ എന്നാൽ യക്ഷരൂപത്തിൽ കാണുന്ന നിഗൂഢമായ രൂപമായ പരമശിവന്റെ രൂപത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത്രമേൽ സവിശേഷമായ ഒരു മന്ത്രമാണ് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം. അടുക്കുന്നു, ഈ ദിവ്യമന്ത്രം നാം നിത്യവും ജപിക്കുന്തോറും അഥവാ എത്ര തവണ ജപിക്കുന്നുവോ അത്രമേൽ നാം ഭഗവാനോട് അടുക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ നമശിവായ നമ്മുടെ ജീവിതത്തിൽ നാം മറക്കാതെ ജപിക്കേണ്ട ഒരു മന്ത്രമാകുന്നു. കാരണം ഈ മന്ത്രം ജപിക്കുന്തോറും ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. കൂടാതെ ഭഗവാൻ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നതാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. ശാന്തമാകുന്ന മനസ്സ് നിങ്ങൾക്ക് സ്വന്തമാകും. അനുകമ്പ നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനാൽ മറ്റുള്ളവരോട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകമ്പ തോന്നുന്നതാകുന്നു. ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ, സ്നേഹബന്ധങ്ങൾക്ക് വലിയ വില നൽകുവാൻ, ആ സ്നേഹബന്ധങ്ങൾക്ക് ഇരട്ടിയായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. അത്രമേൽ സവിശേഷമാണ് ഈ മന്ത്രം നിത്യവും ജപിക്കുന്നത്. കൂടാതെ
ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും അനിവാര്യമായ ഭാഗ്യം എന്ന ഘടകം വർദ്ധിക്കുന്നതാകുന്നു. നാൾക്കുനാൾ വർദ്ധിക്കും എന്നതാണ് വാസ്തവം. കൂടാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ച, അതേപോലെ തന്നെ ആരോഗ്യം എന്നിവ വന്നു ചേരും. തീർച്ചയായും ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ പെട്ടെന്ന് തന്നെ ഉയർച്ചയിൽ എത്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. കൂടാതെ പല തരത്തിലുള്ള മറ്റ് സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. അത് പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുമ്പോൾ തീർച്ചയായും ആ വ്യക്തികൾക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രകടമാകുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. എന്നാൽ ഓം നമശിവായ എന്ന ഈ മന്ത്രം പ്രത്യേകമായ രീതിയിൽ, അതായത് ഇനി പറയുന്ന രീതിയിൽ ജപിക്കുകയാണ് എങ്കിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വരും. ഇത് എന്താണ് എന്ന് ഇനി മനസ്സിലാക്കാം. ഏത് സമയത്തും ഈ പുണ്യമന്ത്രം ജപിക്കാം എന്നതാണ് വാസ്തവം. എന്നാൽ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് സാധാരണ നാം എപ്രകാരം പ്രാർത്ഥിക്കുന്നുവോ അപ്രകാരം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. ശേഷം ഇനി പറയും വിധം കുട്ടികൾ, അതായത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ മന്ത്രം ജപിക്കുക. ഇങ്ങനെ ജപിക്കുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലദായകമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതാകുന്നു. പെട്ടെന്ന് തന്നെ ഭഗവാന്റെ സാന്നിധ്യം ആ വ്യക്തികൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പെട്ടെന്നായിരിക്കും ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നതാണ് വാസ്തവം. അതിനായി നാം ചെയ്യേണ്ടത് ആദ്യം കുളിച്ച് ശുദ്ധിയോടെ ഭസ്മം നെറ്റിയിൽ ചാർത്തുക എന്ന കാര്യമാകുന്നു. അതിനുശേഷം ഭഗവാന്റെ ചിത്രം പൂജാമുറിയിലുണ്ട് എങ്കിൽ ഭഗവാന്റെ ചിത്രത്തിന് മുൻപിലിരുന്നു കൊണ്ട് 108 തവണ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഓം നമശിവായ 108 തവണ ജപിക്കുകയാണ് എങ്കിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇപ്രകാരം തന്നെ ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ശുദ്ധിയോടെ തന്നെ ജപിക്കണം എന്നതാണ് വാസ്തവം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽ ദർശനം ചെയ്ത പുണ്യം നമ്മളിൽ വന്ന് ചേരും എന്നതാണ് വാസ്തവം. അത്രമേൽ വിശേഷമാണ് ഇപ്രകാരം നമശിവായ ജപിക്കുന്നത്. കൂടാതെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഉയർച്ച വന്നു ചേരും. നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസം കൈവരുന്നതാകുന്നു. ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെട്ടാൽ എനിക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന വ്യക്തമായ ബോധ്യം നിങ്ങളിൽ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ മന്ത്രം മുടക്കം കൂടാതെ ജപിക്കണം എന്നതാണ് വാസ്തവം. നിങ്ങൾ ഏവരും ഈ മന്ത്രം നിത്യവും ഇന്ന് സന്ധ്യയ്ക്ക് ഇപ്രകാരം ജപിച്ച് തുടങ്ങുവാൻ ശ്രമിക്കുക.